You want to take picture the gate, you must follow the light. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ആദ്യം കവർ ചെയ്യാം അല്ലെങ്കിൽ കാണാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മങ്കി ഫോറസ്റ്റ് ആണ്. അവിടുത്തെ ടിക്കറ്റാണിത്. 80,000 ഇൻഡോനേഷ്യൻ റുപ്പയാണ് ഇതിൻ്റെ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പേടിക്കാമെന്നൊന്നുമില്ല. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിലായതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചീപ്പ് കോസ്റ്റിലേ വരുന്നുള്ളൂ. ഈ മങ്കി ഫോറസ്റ്റിന് ടിക്കറ്റ് എടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിനുള്ളിൽ കാണേണ്ട സ്ഥലങ്ങളെല്ലാം അതിൻ്റെ ബാക്കിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ പിന്നിൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇതിനുള്ളിലുള്ളത്, കാണേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകണം എന്നുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ടാണ് അവർ ടിക്കറ്റ് തന്നേക്കുന്നത്. കൂടാതെ മങ്കി ഫോറസ്റ്റിൻ്റെ ഒരു മാപ്പും നമുക്കിത് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അത് മിക്ക ലാംഗ്വേജസിലും കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ്, പേർഷ്യൻ, അറബിക് തുടങ്ങിയ ലാംഗ്വേജസിലുള്ളതൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുമുണ്ട്. സോ ഇതിലൂടെ നമുക്ക് റൂട്ട് മാപ്പ് നോക്കിയിട്ട് നമുക്ക് കയറി പോകാനും പറ്റും. സോ ഈ രണ്ടും നമുക്ക് ഇവിടെ ടിക്കറ്റിൻ്റെ ഓടൊപ്പം തന്നെയാണ് ഇത് കിട്ടുന്നത്. ഈ ബ്രോഷർ ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനും പറ്റും. സോ നമുക്കിനി അകത്തേക്ക് പോവാം. ഇതിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് മങ്കി ഫോറസ്റ്റ്. എറൗണ്ട് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുള്ളൂ. ഈ ട്രാഫിക്കിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഇവിടുന്ന് അവിടെ എത്തുന്നത്. മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സ് ടൈം എടുക്കുള്ളൂ. ഈ ഉബിദ് മങ്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലവും അതിനോടൊപ്പം തന്നെ വന്യജീവി സങ്കേതവും കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാലിയിൽ കാണപ്പെടുന്ന ഒരുതരം നീണ്ട വാലുള്ള കുരങ്ങുകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ആക്ച്വലി ഈ മങ്കി ഫോറസ്റ്റ്. ഇതിനുള്ളിൽ തന്നെ ഒരു 3 ടെമ്പിളുകളും അതായത് അമ്പലങ്ങളും കൂടി ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഈ 3 അമ്പലങ്ങൾ എന്ന് പറയുന്നത് 1 ദലൈ മഗം പെഗംഗ്തൽ അമ്പലം, 2 ഹോളി സ്പ്രിംഗ് അമ്പലം, 3 പ്രജാപതി അമ്പലം. ഈ 3 ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് അവിടെ ഈ മാപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ കാണപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു 749 കുരങ്ങുകൾ ഉണ്ടാകും എന്നാണ് വിക്കിപീഡിയയിൽ പറയപ്പെടുന്നത്. ഇവിടെ മൊത്തത്തിൽ ഒരു 186 ടൈപ്പ് വൃക്ഷങ്ങളും ചെടികളും ഉണ്ടെന്നും പറയുന്നു. അതിൽ ഒരു 115 വൃക്ഷങ്ങൾ മാത്രവുമാണ്. അങ്ങനെ മങ്കി ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. മങ്കി ഫോറസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ മങ്കീസും അതിനെ ഇവരെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പരിപാലിക്കുന്നു, അത് നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള രാമായണം മഹാഭാരതം തുടങ്ങിയ കഥകളുമായിട്ടൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അവർ സമ്മതിക്കണം, നമ്മൾ അതിലെ കുരങ്ങന്മാരെ തുടങ്ങാൻ നമുക്കൊരു വരെയില്ല. ഇവരത് ഭയങ്കര കെയർ കൊടുത്ത് അതിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞത്. സോ ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ബെന്യാമൂർ വാട്ടർഫോൾസ് ആണ്. സോ അതൊന്ന് റൂമിൽ പോയിട്ടേ പോകുന്നുള്ളൂ. റൂം ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോയിട്ട് ബാഗെല്ലാം അവിടെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. ബെന്യാമൂർ വാട്ടർഫോൾസ് ഇവിടുന്ന് ഉബുദിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. സോ ഇനി ബെന്യാമൂർ വാട്ടർഫോൾസിൽ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. പെട്ടെന്ന് പ്ലാനിലൊരു ചേഞ്ച് വന്നു. മറ്റൊന്നുമില്ല, ഉലുമ്പത്തൻ ടെമ്പിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഉലുമ്പത്തൻ ടെമ്പിളും. സോ ഉലുമ്പത്തൻ ടെമ്പിൾ കണ്ടതിന് ശേഷമായിരിക്കും ബെന്യാമൂർ വാട്ടർഫോൾസിലേക്കുള്ള യാത്ര. ഞാനങ്ങനെ അടുത്ത ലൊക്കേഷൻ എത്തി. ബാലിയിലെ തന്നെ പ്രശസ്തമായ ഉലുന്ദാനോ ടെമ്പിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഈ ഉലാനുബത്തൻ ടെമ്പിൾ അല്ലെങ്കിൽ ഉലുൻബത്തൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു 500 BC കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതായി കരുതപ്പെടുന്നത്. ഇതിൽ ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ടിന് 50,000 ഇൻഡോനേഷ്യൻ രൂപയും അവിടെ പാർക്കിങ്ങിന് സ്കൂട്ടറിനാണെന്നുണ്ടെങ്കിൽ 2,000, കാറിനാണെന്നുണ്ടെങ്കിൽ 5,000, ബസ്സിനാണെന്നുണ്ടെങ്കിൽ 10,000 എന്നിങ്ങനെയാണ് ചാർജ്. ഈ ബസ്സിൻ്റെ ചാർജൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ബജറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് 25,000 ഇൻഡോനേഷ്യൻ രൂപയുമാണ് പേ ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കാണാനായിട്ട് രാവിലെ ഒരു 9 മുതൽ 2 വരെയാണ്. ഇവിടെ തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങും. അത് ഈ വീഡിയോയിൽ തന്നെ പല സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മഞ്ഞിങ്ങനെ ഇറങ്ങുന്നതായിട്ട്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ടൈം കാണാൻ എന്ന് പറയുന്നത് സീസൺ എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠകൾ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ത്രിമൂർത്തികളെയാണ്. ഹിന്ദു വിശ്വാസപ്രകാരമാണ് അവിടെയുള്ള അമ്പലങ്ങൾ കൂടുതലും കാണപ്പെടുന്നത്. സോ ത്രിമൂർത്തികളാണ് അവിടെ പ്രതിഷ്ഠകൾ, ബ്രഹ്മാവും വിഷ്ണുവും ശിവൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടാതെ തന്നെ ദേവിയും ദാനുവിനും കൂടി അവർ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ദേവി ദാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനടുത്തുള്ള ലേക്കിൻ്റെ പേരാണ്. അപ്പോൾ അവരെയും കൂടി ഒരു ദൈവമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരതിനെയും വർഷിപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഉലുമ്പത്തൻ ടെമ്പിൾ കഴിഞ്ഞു, ഇനി അടുത്ത ബനിയമല വാട്ടർഫോൾസിലേക്കുള്ള യാത്രയാണ്. ഉലുമ്പത്തൻ ടെമ്പിൾ ആക്ച്വലി വെർത്ത് ആണ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഫാമിലി ആയിട്ടായിരുന്നാലും അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് വ്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ ഇതൊരു മസ്റ്റ് വാച്ചായി തന്നെ കൺസിഡർ ചെയ്ത് നിങ്ങളും ഇവിടെ വന്ന് ഈ സ്ഥലം കാണുക. ഹായ്, ഞാനിപ്പോൾ അടുത്തത് ബന്യൂമല വാട്ടർഫാൾസിലേക്ക് എത്തി. ഇത് നമ്മുടെ നേരത്തെ വിസിറ്റ് ചെയ്ത ടെമ്പിളിൽ നിന്നും എറൗണ്ട് ഒരു 15-16 kilometers വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള റൈഡായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1.5 kilometers കൂടി സ്കൂട്ടറിലാണ് വരുന്നതെങ്കിൽ അവർ കയറ്റി വിടും, അല്ലാന്നുണ്ടെങ്കിൽ കാറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു തന്നെ വരണം. സോ അവിടുത്തെ പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് 2,000 ഇൻഡോനേഷ്യൻ രൂപയാണ്. അതിനുശേഷം ഇവിടേക്കുള്ള നടന്നിറങ്ങാന്ന് പറയുന്നത് കുറച്ച് സ്റ്റീപ്പിയും കുറച്ച് അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ വഴിയാണെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ടൈപ്പ് ഓഫ് വഴിയാണ്. അവർ പാത്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറച്ചൊന്ന് നടന്ന് കുത്തിനുള്ള ഇറക്കവും കയറ്റവും ആണ്. അപ്പോൾ അതൊന്ന് നടന്ന് കയറി തന്നെ നമ്മൾ വരണം, കുറച്ച് പാടാണ്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, ഐ എൻജോയ്. സോ അതിനുശേഷം നമ്മൾ ഇപ്പം ഞാൻ ടിക്കറ്റ് കൗണ്ടർ എത്തി. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആക്ച്വലി ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് 30,000 ഇൻഡോനേഷ്യൻ രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അത് കൂടാതെ അവർ അവിടുന്ന് ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസും കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ടിക്കറ്റ് എടുത്തു, ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഉപദിനും സിംഗരാജയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ ബന്യാമല വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപദിൽ നിന്നും 1 hour യാത്രയുണ്ട്. ബാലിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബന്യാമല വാട്ടർഫാൾസ്. ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗി അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ കാണുന്ന ചെറിയ കുളത്തിൽ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാൻ. നല്ല രീതിയിലുള്ള നല്ല ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ട് നല്ല നല്ല പിക്ചേഴ്സും ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഇവിടേക്ക് കൊച്ചു കുട്ടികൾക്ക്, അതായത് ഒരു 9 താഴെയുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും താഴേക്ക് ഇറങ്ങിപ്പോകാൻ. അതുപോലെ തന്നെ പ്രായമായവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഡേ 3 കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. സോ ഇനി ഡേ 3 യുടെ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.